ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്, ഒരു സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗാണ്. ഇന്നൊരു പൊതിച്ചോറാക്കാൻ വിചാരിച്ചു കേട്ടോ. കുറേ നാളായി പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട്, അപ്പൊ ഇന്ന് കുറച്ച് നമുക്ക് എന്താ പൊതിച്ചോറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പൊതിച്ചോറ് പൊതിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഐറ്റംസ് ഒക്കെ റെഡിയാണ്, ഞാൻ ഓൾറെഡി ആക്കി. അതാക്കുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഫേവറേറ്റ് അയില ആട്ടോ കിട്ടിയിരിക്കുന്ന സ്പെഷ്യലായിട്ട്. രണ്ട് മീൻ ഫ്രൈ ആക്കാനും ബാക്കി കറിക്ക് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, കുറച്ച് വറവിനും, പിന്നെ നമുക്ക് മീൻ കറി ആക്കാനും. ജാറിലേക്ക് കുറച്ച് തേങ്ങയിട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെക്കാം കേട്ടോ. ഇന്ന് തേങ്ങ അരച്ച കുടംപുളിയൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ മീൻ കറിയാണ് വെക്കുന്നത്. കുറേ നാൾ ഈ തേങ്ങ അരച്ച മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ കറിക്കുള്ള സാധനങ്ങളാണ് എടുക്കേണ്ടത്. ചെറിയുള്ളിയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് സവാള ഉള്ളതുകൊണ്ട് ഞാൻ സവാള എടുത്തിരിക്കുന്നുണ്ട്. ഒരു കഷ്ണം സവാള, ഒരു നാലഞ്ച് പച്ചമുളകും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു രണ്ട് തക്കാളിയും ഇതുപോലെ സ്ലൈസ് ആയിട്ട് നന്നായിട്ട് അരിച്ചിട്ടുണ്ട് കേട്ടോ. ചേ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ചട്ടിയിൽ നമ്മൾ മീൻ കറിക്ക് വേണ്ട അരവ് ആദ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അരവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്, നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ലൂസായിട്ട് വേണമെങ്കിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് എന്തായിട്ട് മീൻ വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറഞ്ഞോളും, അരവൊക്കെ നല്ല തിക്കായിട്ട് വന്നോളും. പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞത് മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മൾ മീൻ ഫ്രൈക്കുള്ള പുരട്ടലാണ് കേട്ടോ. ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടുക. അതിനുശേഷം ഞാൻ ലേശം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ് ഈ ഫ്രൈക്ക് ചേർക്കുമ്പോൾ. നന്നായിട്ട് വരഞ്ഞ മീനിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള അയില ഫ്രൈ ആട്ടോ വേണ്ടത്, അതുകൊണ്ടാണ് എനിക്ക് അകിയോട്ടിന് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പിരിയമ്പോളതാട്ടോ, ഇല്ല എരിവൊന്നുമില്ല, അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഇട്ടിരിക്കുന്നത്. പിന്നെ ലേശം മുട്ട ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അരവ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ രണ്ടൊരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പുളീൻ്റെ പുളിപ്പനുസരിച്ചിട്ട് കുടംപുളി ആഡ് ചെയ്യുക, വാളംപുളിയും ആഡ് ചെയ്യുക. എനിക്ക് കുടംപുളീൻ്റെ ഒരു മീൻകറി വേണമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ കുടംപുളി ഇടുന്നത്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച് അതിൽ ഓരോ കഷ്ണമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒരു വെള്ളം പോലെയുള്ളത്, പക്ഷേ അതിലെയൊക്കെ പിടിച്ച് വറ്റി വരുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും മീൻകറി. തേങ്ങരച്ച് വെക്കുമ്പോൾ വേർത്തനൊരു ടേസ്റ്റാണ്, മുളകിട്ട് വെക്കുമ്പോൾ വേർത്തനൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൽ തീരെ എണ്ണ ആഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ലാസ്റ്റ് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എണ്ണയില്ലാണ്ട് ഒരു മീൻ കറി വെക്കുന്നുണ്ട്, ഇതുപോലെ വെക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. പിന്നെ വറവിനായിട്ട് കുറച്ച് നമ്മളെ പയറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതൊരു 1/4 കിലോ പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡും മുൻ എന്നാ വാളിൻ്റെ അറ്റം രണ്ടും കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇത്രയും കുനുകുനായിട്ട് അരിയുക, പക്ഷേ എനിക്ക് ഇപ്പോൾ കൈ വെച്ചിട്ട് തീരെ അരിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോപ്പ് ബോർഡ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ സ്കില്ല് മെല്ലെ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യേണ്ട സമയമായി. അപ്പം എണ്ണ വെച്ച് ഒഴിച്ചിട്ട്, ലേശം എണ്ണ ഒഴിച്ചിട്ട്, നോൺ സ്റ്റിക്കിലാകുമ്പോൾ ഇത്ര എണ്ണേൻ്റെ ആവശ്യമുള്ളൂ, ഇത്രയും വേണ്ട, കുറച്ചും കൂടി എണ്ണ കുറക്കായിരുന്നു. അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ അതിൽ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് ഈ ഇടക്കിടക്ക് ഇടുന്ന വീഡിയോ അന്നന്ന് എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ചിലപ്പം ഐ മീൻ ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ അങ്ങ് കുറേ മുന്നേ എടുത്തതായിരുന്നു. അപ്പം ഇന്നലെ അങ്ങ് ഇട്ടതായിരുന്നു. അപ്പം ഇതാ അതിൽ ഫ്രൈ കുറേ നാൾക്ക് ശേഷം കഴിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുപ്പത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി വറവിനുള്ള ഐറ്റംസ് നോക്കാം. പാൻ വെച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇട്ട് പയറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതും മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പയറിലെല്ലാം അത്യാവശ്യം വെള്ളമുണ്ട്. അത് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഒരു സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കണം, ഫുള്ളിലിട്ടിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പയർ തോരൻ റെഡി ആയിട്ടിരിക്കും. പയർ വറവ് നമ്മളെ നാട്ടിലെ കണ്ണൂർ പയർ വറവ് എന്ന് പറയേ. ആ പയർ വറവ് റെഡി ആയിട്ട് കിട്ടും. മൂന്ന് അടുപ്പുള്ളതുകൊണ്ട് ഒന്നിൽ മീൻകറി, ഒന്നിൽ ഫ്രൈയും, ഒന്നിൽ ഇതാ വറവും കൂടെ അടിപൊളിയായിട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യുക. ആ ചൂടിൽ തന്നെ ആ തേങ്ങ വേവാനുള്ള ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി. ഉപ്പൊക്കെ കറക്റ്റാന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൂന്ന് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി, മീൻ ഫ്രൈ, വറവ്. അപ്പം ഇനി അന്ന് വേഗം പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇല പൊതിയാം.
അപ്പൊ ഇത് ഒറ്റ ഇല കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ വീട്ടിലെ ഇല്ല, അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പൊ ആ ഒരു ഇല ഒറ്റൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഒരു മാതിരി ഇലയായിരുന്നു. നമ്മൾ വെച്ച് ഒരു ഇല തന്നെ മതി, അതിൽ രണ്ടാക്കും കൂടെ പൊതിയാന്ന് വിചാരിച്ച് അത് നന്നായിട്ട് മുറിയാണ്ട് വാട്ടോ കേട്ടോ ചെയ്യുന്നത്. ഇതാ നമ്മൾ ഐറ്റംസ് മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തിരി ചോറും മീൻ ഫ്രൈയും പിന്നെ അയില തേങ്ങ അരച്ച് വെച്ച്, കൊടമ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ചതും പിന്നെ വറവും, നല്ല തേങ്ങയൊക്കെ കൂട്ടിയുള്ള പയറ് വറവും, പിന്നെ പപ്പടം, മുട്ട ഫ്രൈ, പിന്നെ മോര്, പിന്നെ ഒരു രണ്ട് കൊണ്ടാട്ടവും കൂടെ കേട്ടോ. ഞാൻ പിന്നെ ആക്കിയതാണ്. പിന്നെ ചമ്മന്തി ആക്കിയിട്ടില്ല, അത് തേങ്ങ ഉണ്ടായതുകൊണ്ട് ചമ്മന്തി ആക്കിയിട്ടില്ല. അപ്പം ചടപടയിന്ന് ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവനായി. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടെ. അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റായിട്ട് ഏതാ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറിൻ്റെ ഐറ്റംസ് ഫുള്ള് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഒരു പൊതിച്ചോറ് ആക്കുമ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷെ എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങളായിട്ടുണ്ട്. നമ്മുടെ ചോറ്, വറുത്ത മീൻ, പിന്നെ മീൻകറി, വറവ്, പിന്നെ പപ്പടം, മുട്ട, കൊണ്ടാട്ട, മോര്, ഇത്രയും സാധനങ്ങളായിട്ടുള്ളത്. മോര് വെറുതെ ഉള്ളത് താളിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇല ഇതാ ഒറ്റ ഇല കിട്ടിയിട്ടുള്ളു, അത് ഒരു ഇലയിലും വിളമ്പുന്നുണ്ട്. ചോറ് നല്ല കുത്തിരി ചോറാണ്. എനിക്ക് ഒരു ഇലയാണ് അതുകൊണ്ട് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി വിളമ്പുന്നേ. ഇനി അതിലേക്ക് ഫസ്റ്റ് നമ്മളെ പയറ് വറവ്, നമ്മളെ വറവിട്ട്, പിന്നെ ഇനി നെക്സ്റ്റ് മീൻകറി വിളമ്പാം അല്ലേ. നല്ലൊരു വാലിൻ്റെ പീസ് എടുക്കാം. തേങ്ങ അരച്ച് വെച്ച് നല്ല കൊടമ്പുളി ഇട്ട മീൻകറി കേട്ടോ. നെക്സ്റ്റ് നമ്മളെ ഇതിലെ മെയിൻ ഇത് മുട്ട, പിന്നെ രണ്ട് കൊണ്ടാട്ടം വെക്കുന്നുണ്ട്, പിന്നെ നമ്മളെ മോര് ചാലിച്ചത്, പിന്നെ നമ്മളെ മെയിൻ നല്ല അടിപൊളിയായില്ല. നമ്മളെ അമ്മയാക്കി തന്ന നല്ല മാങ്ങച്ചാറാട്ടോ. പിന്നെ പപ്പടം ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ ലേശ ഒരു കുറച്ച് മീൻ മുട്ട ഉണ്ടായിരുന്നേ, അതും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ പൊതിച്ചോറ് പൊതിഞ്ഞ് വെക്കാം കേട്ടോ. മെല്ലെ പൊട്ടാണ്ട് പൊതിയണം, കുറേ നാളായി ഇതെല്ലാം പൊതിഞ്ഞിട്ട്. ഓക്കെ സെറ്റ്, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്കിങ്ങനെ അമർത്തി വെക്കാം. അപ്പം നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറായിട്ട് വെക്കുന്നുള്ളൂ കേട്ടോ, കാരണം വിശക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ പൊതിച്ചോറ് തുറക്കുന്ന സമയം കേട്ടോ, ഇങ്ങനെ ക്ഷമിച്ച് കാത്തിരിക്കുന്നുണ്ടായത് എന്താവും നമുക്ക് നോക്കാം. അല്ല, ഇലയെല്ലാം സെറ്റായിട്ടുണ്ട്, മണക്ക് വരുന്നുണ്ട്. ഇപ്പേ കൊതിയാവുന്ന അട്ടിപൊളി. എത്രയോ നാൾക്ക് ശേഷമാണ് ഒരു പൊതിച്ചോറ് കഴിക്കുന്നത്, കൊറേ നാൾക്ക് ശേഷം കഴിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് മുഴുവൻ ഈ ചോറിലുണ്ട്. ചമ്മന്തി ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് നമ്മള് ഇതിലില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്ന്. കുറച്ച് അച്ചാറ്, കുറച്ച് മോര്, കുറച്ച് വറവ്, പിന്നെ ഒരു കഷ്ണം മുട്ട, പിന്നെ ഇതാ വാല്, നമ്മളെ അയിലേൻ്റെ വാലും, മീൻ വറുത്തത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തത്. എല്ലാം കൂടെ നമുക്ക് കുഴച്ച് കൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല.
അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ റെസിപ്പീസ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര അടിപൊളിയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്ര അഗൈൻ. ബൈ ബൈ.